എക്സ്ക്യൂസ് മീ ലു, അതെ ലുലു, ഇല്ലിലു, ഒന്നലു, ഒരലു, ഒരലല്ല, രണ്ടലു, ടീച്ചർമാരലു, താമസിക്കലല്ലു. എന്തുട്ടി പറയണ, ദുനിയാവിലെ ഏത് ഭാഷ ഇത്? അയ്യോ മലയാളി. പഠിച്ചോനെ കുഴപ്പമായ? അതല്ല, മലയാളിയാണല്ലേ. മലയാളി ഇല്ലാത്ത സ്ഥലേതായി ദുനിയാവില്? അല്ല, ഇങ്ങക്കിപ്പ എങ്ങട്ടാ പോണ്ടിത്? ഈ സ്വർഗത്തിലേക്കുള്ള വഴി. പടച്ചോനെ, 10-60 കൊല്ലായിട്ട് അത് തന്നെയാണ് മോളെ ഞമ്മളും അന്വേഷിക്കുന്നത്. സ്വർഗോന്നുള്ളത് വീടിന്റെ പേരാ. ഇവിടെ അന്നെന്നും ആലീസെന്നും പേരുള്ള റിട്ടയർഡ് ആയ രണ്ട് ടീച്ചർമാര് താമസിക്കുന്ന. ഓ, അങ്ങനെ പറ. ഞമ്മടെ ടീച്ചർമാരിക്കടെ സ്വർഗം. ദേ, ഇവിടുന്ന് കേക്കോട്ടൊരു പർലോങ് പോയാ വലത്തോട്ടൊരു ബയ്യുണ്ട്. അതിലെ നേരെ വെച്ച് പിടിച്ച കൂർഗിപ്പാറ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ പച്ചക്കുന്ന്. പച്ചക്കുന്ന് കേറി ചെല്ലണത് നിങ്ങള് പറഞ്ഞ സ്വർഗത്തിലോട്ടാണ്. അധികം ദൂരം ഉണ്ടോ? ഏ, ഇപ്പൊ പോയാ ഇന്ന് തന്നെ എത്തും. അങ്ങോട്ട് വണ്ടി വല്ലതും? അവരിക്കട വണ്ടിയും പള്ളിയിലച്ഛന്റെ വണ്ടിയും മാത്രമേ ആ ബൈക്ക് പോവലുള്ളൂ. അതും വല്ലപ്പോളാ. പിന്നെ വേണമെങ്കിൽ ദൈവം കൊണ്ടെന്നാക്കും. ഏ രാജയ്യാ, ഇവർന്നു നനിക ടീച്ചർ മണിട്ടതല്ലേ, അല്ലി വിട്ടുപെടും. ഓകത്തരെ സൊന്നാകില്ല, 15 രൂപ കൊടുക്കും. എന്താന്ന് ബൈ മോശാണ്. 15 രൂപ വേണമെന്ന പറയണ. എത്ര വേണമെങ്കിലും കൊടുക്കാം. അതല്ല അവർന്ന് കൊടുവ, നീ മുതൽ ഹോകുക. ബന്നി പന്നിയാ? ആരടാ പന്നി? ഏയ്, ചെല്ലാൻ പറഞ്ഞതാ. ചെന്നി ചെന്നി. താങ്ക്സ്. അല്ല, താങ്ക്സും പറഞ്ഞ് പോവേണ. ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട. ഞമ്മടെ കട പിടിച്ചിണ്ടാവില്ലല്ലേ. അയ്യോ, അതുകൊണ്ടല്ല. മാതാവേ, നമ്മൾ നേപ്പാളിലെത്തിയ. ഇവിടെ ഒരു ടിബറ്റൻ കോളനി ഉണ്ടെന്നാ പറയുന്നേ, അതിന്റെ ആൾക്കാരായിരിക്കും. ഞാനും അതേറ്റ് കാണുക. നല്ല ചുള്ളു ചുള്ളാന്നുള്ള കാറ്റാ. ആ കടയിൽ ചായ കുടിക്കായിരുന്നു. ടീച്ചർമാരുടെ അടുത്തെത്തിയ നല്ല അസല് ചായ കിട്ടും. അന്ന ടീച്ചർ ഇടുന്ന ചായക്ക് നല്ല ടേസ്റ്റാ. ഒന്ന് മതിയാക്കോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് തുടങ്ങിയതാ ടീച്ചർമാര് സ്തുതിയിലും. അതെടാ, ഞാൻ പറയും, അത്രയ്ക്ക് ജീവനായിരുന്നു എന്നെ. താഴത്തും തലയിലും വെക്കാതെ നിന്നെ ഒരുപാട് പുന്നരിച്ചിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോ നിനക്കും ബോധ്യാവും, ശരിക്കും മാലാഖമാരാ. മാലാഖമാര് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ, അതോ ശരിക്കും സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവോ? ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. ഈ സമയത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടായത് ഭാഗ്യാണെന്ന് കൂട്ടിക്കോ. നിന്നെ അവര് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. കണ്ണു തുറക്ക അന്നേച്ചി, കാറ്റടിച്ച് നീരൊഴുകട്ടെ. ഓ, ഇത്തിരി കഴിയട്ടടി, പെട്ടെന്ന് തുറന്നാലുള്ള നെയ്റ്റല്ല നിനക്ക് അറിയത്തില്ലയോ. കൊള്ളാം, ഇനി ഇപ്പൊ എന്റെ കണ്ണിൽ ആരാ ഒഴിച്ചു തരുന്നേ? കിക്കിലിച്ചേടത്തി വരത്തില്ലയോടി. ഓ, അവരിനി എപ്പോഴാ വരുന്ന ആവോ. എന്നാ നീ ഇങ്ങോട്ടിരിക്ക. കാര്യമായിട്ട് വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ, ആരാന്ന്? ഓ, നമ്മളെ തിരക്കി കുന്നു കയറി ആര് വിരുന്ന് വരാനാടി ആലീസേ. ഇപ്പോഴെന്നായി? ഞാൻ പറഞ്ഞില്ലയോ, കാക്ക അങ്ങനെ ചുമ്മാ വിരുന്ന് വിളിക്കത്തൊന്നുമില്ല. സോഫിയ മറ്റോ ആന്നോ? ഏയ്, ഇതേതോ വിരുന്ന് തന്നെ. തത്രപ്പെട്ട് ഓടണ്ട, കാലേ മസില് കയറിയ പിന്നെ തീരുമാനം ആളില്ലെന്ന് കണ്ടോ. എന്റെ മാതാവേ, ഞാനിത് ആരാ കാണുന്നേ? അന്നച്ചി, ഇത് ആരാ വന്നെ നോക്കിയേ? ഇങ്ങോട്ട് കേറി വന്നേ. റീസമോളല്ലയോ? ചന്ദ്ര കരയുന്നേ? ഒന്നുമില്ല, നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. വാ. എന്താ ഇത്? പ്രായമായില്ലയോ? ഓരോ പാർട്ടായിട്ട് അങ്ങ് റിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. ഇരിക്ക്. നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ. അവൾക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയില്ലയോ?
അല്ലയോ പെണ്ണേ, ഇപ്പോഴെങ്കിലും നീ ഞങ്ങളെ ഓർത്തല്ലോ. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. അത് ചുമ്മാതാ. എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരാളെ വേണമെന്നും പറഞ്ഞ് നിനക്ക് എഴുതിയിട്ട് നാളെ എത്രയായി? എവിടെയാ ആള്? ആളെയല്ലേ ഇപ്പൊ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നേ. മനസ്സിലായോ? എന്റെ അനീന സോമൻ. സോമനോ? എന്റെ മാതാവേ, ഇവനങ്ങ് വളർന്ന് മുട്ടനായി പോയല്ലോ. വേണ്ടേ, അവന് മീശയൊക്കെ വന്നല്ലോ. ഡീ, ഇങ്ങ് വന്നേ. വാ വാ വാ, ഇവിടെ ഇരിക്ക. നിനക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളെ? നേഴ്സറി ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ വിരലുമേ തൂങ്ങി പോയതൊക്കെ ഓർമ്മയുണ്ടോടാ നിനക്ക്? അന്ന് പെരുമഴയത്ത് നിനക്ക് ഒറ്റയ്ക്കൊരു കൊടയിൽ നടക്കണമെന്ന് വാശി പിടിച്ച് എന്നെ മഴ മുഴുവൻ നനയിപ്പിച്ച് ഞാൻ പനി പിടിച്ച് കിടന്നത് നിനക്ക് ഓർമ്മയില്ലേടാ? എന്തൊരു കുസൃതിയായിരുന്നറിയാമോ? ഇപ്പോഴും ഉണ്ടോടാ അതൊക്കെ? ഇപ്പൊ ഇത്തിരി കൂടുതലാ. കുറച്ച് മര്യാദ പഠിപ്പിക്കാൻ കൂടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവിടെ ആകുമ്പോ നിങ്ങളുടെ രണ്ടാളുടെ നോട്ടം ഉണ്ടാവുമല്ലോ. അയ്യോ, പണ്ടത്തെ പോലെ ഒന്നും അല്ല പെണ്ണേ. ഇപ്പൊ ഞങ്ങളെ നോക്കാൻ തന്നെ ഇവിടെ ആളെ നിർത്തിയേക്കുക. ഒരു ഹോം നേഴ്സിന് എന്തായാലും വേണ്ടല്ല. ഇവൻ ഇവിടെ നിന്നോട്ടെ, ഞങ്ങള് പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ആ സോമന് ഡ്രൈവിംഗ് അറിയാമോ? പ്ലെയിൻ ഒഴിച്ചുള്ളതെല്ലാം അവൻ ഓടിക്കും. അത്യാവശ്യം വന്നാ ഞാൻ പ്ലെയിനും ഓടിക്കും. അന്നേച്ചി, എന്നാ ഇവിടുത്തെ പ്ലെയിൻ ഇനി സോമൻ ഓടിക്കട്ടെ. പ്ലെയിനാ? ഞാനൊന്നും പറയണില്ലേ ചേച്ചി. ഒണി പൊക്കോ, ഞാൻ ഈ വൃദ്ധസദനത്തിൽ കിടന്ന് എങ്ങനെയെങ്കിലും നരകിച്ച് ചത്തോളാം. അത് നരകൊന്നുമല്ല, സ്വർഗ്ഗമാ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരവര്, ഇനി നീ ആയിട്ട് നരകമാക്കാണ്ടിരുന്നാ മതി. അതെ, ഞാൻ പോണിടത്തൊക്കെ നരക. ചേച്ചി പോയി രക്ഷപ്പെട്ടോ. സോമ, നീ വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാകും. സോറി, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കാണോ പോലെ തോന്നി, അതുകൊണ്ടാ. ചേച്ചി ഇടയ്ക്കൊക്കെ വരാടാ. നടന്നോ. പൂവണ്ടാ പൂവണ്ടാ, ഞാനിവിടെ ഉണ്ട്. രണ്ട് പാവയ്ക്കാ വേവിക്കാൻ, ഇത്രയും കൂവേണ്ട വല്ല കാര്യമുണ്ടോ? കിക്കിളി ചേർത്തേ, അവിടെ ഒരാൾ കൂവുന്നു. എല്ലാരും കൂടെ അവിടെ എവിടെയിരുന്നു കൂവിയാലേ കുറച്ച് പാടാ. എനിക്ക് ഒന്നര കാലേ അറിഞ്ഞൂടെ. ദേ വരുന്നേ, അവിടെ ഇരുന്ന് കൂവ്. എന്നാത്തിനെ കാലേ മസിലി കയറിയതാ? ഓ, ഇപ്പൊ ഇങ്ങനെ മസിലി കയറാൻ എന്നതാ ഉണ്ടായ? ഞാൻ വേണ്ട, ഈ പില്ലോ കവർ ഇടുവായിരുന്നു. മാറാല തുടയ്ക്കാൻ ഈ തുടപ്പനും കൊണ്ട് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടായോ? തുടക്കലും വിരിക്കലും കട്ടിലൊരുത്തലും എന്നാതാ ഇതൊക്കെ? എങ്ങാണ്ടെന്നോ ഒരുത്തൻ വലിഞ്ഞേരി വന്നതിന് ഇത്രയും തത്രപ്പാട് വേണോ? എങ്ങാണ്ടെന്ന് വലിഞ്ഞു കയറി വന്നതല്ല, അവൻ ഞങ്ങളുടെ കുഞ്ഞാ. നിങ്ങളുടെ കുഞ്ഞോ? പേരും പിറപ്പൊന്നും വേണ്ടെന്ന് വെച്ചവർക്ക് ഇപ്പൊ എവിടുന്നാ ഇങ്ങനെ ഒരു കുഞ്ഞ്? ഞങ്ങളുടെ മടിയിലേക്ക് പെറ്റുവീണ കുഞ്ഞാ അവൻ. അവന്റെ പപ്പയെക്കാളും അമ്മയെക്കാളും ഇഷ്ടം ഞങ്ങളോടായിരുന്നു. ഞങ്ങൾ വാരി കൊടുത്താലേ ഉണ്ണു, ഞങ്ങളുടെ കൂടെ ഉറങ്ങും. സത്യം പറഞ്ഞ കളഞ്ഞുപോയതെന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നലാ. അല്ലൂടി അലീസ, ശരിയാ. എന്താന്നറിയത്തില്ല, മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. അത്ര സന്തോഷിക്കൊന്നും വേണ്ട. അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത്. ആ ചെക്കനെ ഒരെല്ല് കൂടുതലാ. അല്ലേലും സ്വന്തം കൂട്ടത്തിൽ പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തിക്ക് നല്ല മിടുക്കണ്ട. ചിരിക്കണ്ട, ഇനി എവിടെയെങ്കിലും മസിൽ കയറിയാലേ ഉഴിയാനും പിടിക്കാനും എന്നെ കിട്ടത്തില്ല. ആ ഹോം നേഴ്സ് വരുന്നവരെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോണം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നലെ വരെ മൂങ്ങളെ പോലെ കൂനി കൂടി ഇരുന്നതുങ്ങളാ, ഇന്നിപ്പോ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ ചിരിക്കുന്ന ചിരിയണ്ടില്ലേ? മനസ്സ് വിചാരിച്ച ഒട്ടനെ മുമ്പി വരും. ആക്രാന്ത
ഇതൊന്നും ആരെ എടുത്തോണ്ട് പോലും ഇവിടെ തന്നെ കാണും. ആ പതുക്കെ പതുക്കെ കുടിച്ചോ. ഞാൻ ഒറ്റക്കല്ല, രണ്ടമ്മമാരും കൂടി. ഓഹോ, രണ്ടാൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തിരിപ്പിക്കുക അല്ലേ? അലിസോച്ചമേ, ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ. ഈ കൊച്ചം മനസമാധാനായിട്ട് വല്ലതും വെട്ടി വിഴുങ്ങിക്കോട്ടെ. സോമൻ സമാധാനമായിട്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ. അയ്യോ, എനിക്ക് മതി, ഇപ്പൊ തന്നെ ശ്വാസം മുട്ടറായി. ശിരസ് കയറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ. അമ്മമാരെന്നല്ലയോ. ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കും കഴിക്കും, ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ. ദാ ഈ ഒരു ഗ്ലാസ് പാവയ്ക്കാ നീരും രണ്ട് ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും. കൊക്കിലൊതുങ്ങുന്നേ കൊത്താവും മോനെ. ഇതൊക്കെ കഴിക്കാം. അയ്യോ, ഇത് പോളിയാ, മധുരവാ, കഴിക്കാൻ പാടില്ല. ഓ, വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചു എന്ന് വെച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാനല്ലേ തരണേ. അല്ല, ഞാൻ വന്നപ്പോ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി. എന്തേ? കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിങ്ങനെ അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. ഇവൻ പെട്ടെന്ന് രണ്ട് പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവേ, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ